ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഇന്നത്തെ ടിപ്പിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂന്ന് ടിപ്സുമായിട്ടാണ്. നമ്മളെ ഇടയിൽ മിക്ക ആളുകൾക്കും അധിക ടൈമിലും വരുന്ന ഒരു പ്രശ്നമാണ് തലവേദന. തലവേദന മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പാനഡോൾ അല്ലെങ്കിൽ പാരസിറ്റമോൾ അങ്ങനത്തെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നവരായിരിക്കും അധിക പേരും. എന്നാൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കേണ്ട, വിക്സ് പോലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഈ ഒരു രീതിയിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് എടുത്തിട്ട് തന്നെ നമുക്ക് നമ്മളെ തലവേദന മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ എപ്പോഴും കിച്ചണിൽ കാണുന്ന ചേരുവകളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കല്ലെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെള്ളത്തിലൊക്കെ ചതുക്കുന്ന കല്ലെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. ഇതാ ഇതിപ്പോൾ നന്നായിട്ട് കണ്ടില്ല, ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ വിക്സ് ഒക്കെ പുരട്ടില്ല, അതുപോലെ തന്നെ ഇത് നമ്മൾ നെറ്റിയിൽ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചധികം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നെറ്റിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു കല്ല് തന്നെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. രണ്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ ചെറിയ ഉള്ളി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മളിത് ചുമ്മാ ഒന്ന് കഴിക്കുകയാണെങ്കിൽ പോലും നല്ല റിസൾട്ടാണ്. ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് നുള്ളു എന്നുള്ള രീതിയിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. പൊടിയുപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഇതുപോലെ തന്നെ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക. കണ്ടില്ല, ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മളെ നെറ്റിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളായ ഒരു തലവേദന ഒക്കെ പമ്പ കിടക്കും. അങ്ങനത്തെ ഒരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന്, അതായത് ആ ഒരു കടുകിൻ്റെത് ഇഷ്ടമില്ലാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, നന്നായിട്ടിത് നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ കല്ലിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക. കണ്ട, ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു ടിപ്പാണ്, അതായത് ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് ഒരു ചെറിയ നാരങ്ങൻ്റെ ഒരു ചെറിയൊരു പീസാണ്, ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ നമ്മളെ തല ഇതാണെന്നുണ്ടെങ്കിൽ നെറ്റിയിൽ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒരു കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ തടവി കൊടുത്തിട്ട് വിട്ട് കളയാം. എന്നിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതിനെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തലവേദന ഒക്കെ ശരിക്കും നല്ല രീതിയിൽ മാറിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മൂന്ന് ടിപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്കിനി നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.